പ്ലസ് ടു ലെവൽ മെയിൻസ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിലെ സിലബസിലുള്ള ഐ പി സി കുറ്റകൃത്യങ്ങൾ എന്നുള്ള ഭാഗത്തുള്ള കാര്യങ്ങൾ നോക്കാം അടുത്താണ് സെക്ഷൻ എൺപത്തി ഒന്ന് ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനി തടയാൻ വേണ്ടി ചെയ്യുന്നതുമായ കൃത്യം അതായത് മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റം പ്രസ്തുത സാഹചര്യത്തിൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ശിക്ഷയിൽ നിന്നും ഒഴിവാകാവുന്നതാണ് എൻ്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും ഒരു വലിയ അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് മറ്റു ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടെ തീ പടർന്ന് പിടിക്കാതിരിക്കാൻ ഒരു വ്യക്തി അടുത്ത വീട് പൂർണ്ണമായും പൊളിച്ചിരുന്നു പ്രസ്തുത പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ കുറ്റക്കാരനായി കണക്കാക്കാൻ സാധിക്കില്ല പ്രസ്തുത പ്രവൃത്തി ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരിക്കും ഓർത്തുവെക്കുക സെക്ഷൻ എൺപത്തൊന്ന് പ്രകാരമാണ് ഇത് പറയുന്നത് അതുപ്രകാരം ആ വ്യക്തി കുറ്റക്കാരനായിരിക്കില്ല അടുത്തതാണ് സെക്ഷൻ എൺപത്തിരണ്ട് ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം അത് ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതെന്നും കുറ്റകരമാകുന്നതല്ല ഓർത്തുവെക്കുക ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതെന്നും കുറ്റകരമാകുന്നതല്ല എന്ന് പറയുന്നത് സെക്ഷൻ എൺപത്തിരണ്ട് സെക്ഷൻ എൺപത്തി മൂന്ന് അപക്കമായി ധാരണാശക്തിയും ഏഴ് വയസ്സിന് മുകളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം അതാണ് സെക്ഷൻ നമ്പർ മൂന്ന് പറയുന്നത് അതായത് ഏഴ് വയസ്സിന് മുകളിലും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളതുമായ ഉള്ളതുമായ കുട്ടിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവവും അതിൻ്റെ ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയും വന്നിട്ടില്ലെങ്കിൽ പ്രസ്തുത കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമാകുന്നതല്ല എന്നാണ് സെക്ഷൻ എൺപത്തി മൂന്ന് പറയുന്നത് അടുത്തത് സെക്ഷൻ എൺപത്തി നാല് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം ആ കൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല അതായത് സെക്ഷൻ എൺപത്തിനാലില് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിത്തഭ്രമം കാരണം ഒരു കൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിവില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്നാണ് സെക്ഷൻ എൺപത്തി അഞ്ച് ഒരു വ്യക്തിയുടെ അറിവ് കൂടാതെയോ സമ്മതമില്ലാതെയോ ബലം പ്രയോഗിച്ചോ നൽകുന്ന ലഹരി വസ്തുവിൻ്റെ ഉപയോഗം കാരണം ചെയ്യുന്ന പ്രവൃത്തി നിയമവിരുദ്ധമാണെങ്കിലും കുറ്റമാകുന്നതല്ല പക്ഷേ ലഹരി അയാൾക്ക് അറിവ് കൂടാതെയോ ഇച്ഛാശക്തിക്കെതിരായോ കൊടുത്തതായിരിക്കണം അതായത് നമ്മളറിയാതെ ആരുടെയെങ്കിലും ബലപ്രയോഗം വഴി നമ്മൾ ലഹരി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തി നിയമവിരുദ്ധമാണെങ്കിലും കുറ്റമാകുന്നതല്ല എന്നാണ് സെക്ഷൻ എൺപത്തി അഞ്ച് പറയുന്നത് ഇവിടെ ഒരിക്കലും നമ്മുടെ അറിവോടെ ചെയ്ത ലഹരി പ്രയോഗം ആവരുത് സെക്ഷൻ എൺപത്തി എട്ട് മരണം ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനി സംഭവിച്ചാൽ കുറ്റമാകുന്നതല്ല അത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും അതായത് ഒരു സർജൻ ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയിൽ രോഗിയുടെ മരണം സംഭവിച്ചാൽ പ്രസ്തുത സർജനെ കുറ്റക്കാരനായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് സെക്ഷൻ എൺപത്തി പ്രകാരം പറയുന്നത് സെക്ഷൻ എൺപത്തി ഒമ്പത് പന്ത്രണ്ട് വയസ്സിൽ താഴെയോ അല്ലെങ്കിൽ ചിത്രഭ്രമം ബാധിച്ച ഒരാളുടെയോ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മരണം സംഭവിക്കുമെന്ന ഉദ്ദേശമില്ലാതെ ഗുണത്തിനായി ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ആനുകരമായി സംഭവിച്ചാലും കുറ്റമാകുന്നതല്ല ഇതിലൊരു സർജൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം ഒരു സർജൻ ഒരു കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയിൽ കുട്ടിയുടെ മരണം സംഭവിച്ചാലും പ്രസ്തുത സർജനെ കുറ്റക്കാരനായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് സെക്ഷൻ എൺപത്തി പ്രകാരം പറയുന്നത് സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റം വിശദമായി പറയുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ സമ്മതം കൂടാതെ അയാൾക്ക് ഹാനികരമാകണമെന്ന ഉദ്ദേശമില്ലാതെ അയാളുടെ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവൃത്തി മൂലം പ്രസ്തുത വ്യക്തിക്ക് ഹാനികരമായി എന്ത് സംഭവിച്ചാലും കുറ്റകൃത്യമായി കണക്കാക്കുന്നതല്ല ഈ ഉദാഹരണം പറയുമ്പോൾ അത് വ്യക്തമാവും അതായത് തീ പിടിച്ചു കത്തുന്ന വീട്ടിൽ നിന്നും ഒരു കുട്ടിയെ രക്ഷിക്കുന്നതിനായി രക്ഷകർത്താക്കളുടെ സമ്മതമില്ലാതെ ആളുകൾ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കമ്പനിയിലേക്ക് കുട്ടിയെ ഇടുകയും പ്രസ്തുത പ്രവൃത്തി മൂലം കുട്ടിക്ക് സംഭവിക്കുന്ന യാതൊന്നും കുറ്റമായി കണക്കാക്കുകയും ചെയ്യുന്നതല്ല സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് പ്രകാരമാണിത് ഇനി സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് പൊതുജനശല്യമാണിത് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും പ്രവർത്തികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമീപവാസികൾക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കിയാൽ ആ വ്യക്തിയെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് അതായത് ഒരു വ്യക്തിയുടെ പ്രവർത്തി പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഒരു വ്യക്തി നിയമവിരുദ്ധമായോ കൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായാൽ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തൊൻപത് പ്രകാരം ശിക്ഷാർഹമാണ് ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ആറുമാസം തടവു ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭിക്കുന്നു അതായത് കൊറോണയുടെ കാര്യം തന്നെ ഉദാഹരണമായി എടുത്താൽ മതി അശ്രദ്ധമായ പ്രവൃത്തി കാരണം മാരകമായ രോഗപകർച്ച ഉണ്ടാക്കുന്നു സെക്ഷൻ ഇരുന്നൂറ്റി ജീവഹാനി ഉണ്ടാക്കുന്ന മാരകമായ രോഗങ്ങളുടെ അണുബാധ പകരുന്നത് വ്യാപിപ്പിക്കുവാൻ ഒരു വ്യക്തി വിദ്വേഷപൂർവം ശ്രമിച്ചാൽ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ് ശിക്ഷ എന്താണെന്ന് വെച്ചാൽ രണ്ടു വർഷം തടവു ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നു ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വ്യക്തി കൂടിയല്ല പടർത്തുന്നത് അത് വിദ്വേഷപൂർവ്വം തന്നെ അണുബാധ പകരുന്നതിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം അത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് അടുത്തത് സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തേഴ് പൊതു പൊതു ഉറവയിലെയോ പൊതുജല ജലം മലിനമാക്കുന്നത് അതായത് ഏതെങ്കിലും പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ ജലം മനപൂർവ്വമായി മലിനമാക്കുകയോ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്താൽ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തേഴ് പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ് ശിക്ഷ എന്താ വെച്ചാൽ മൂന്ന് മാസം തടവോ അഞ്ഞൂറ് രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നു നമ്മൾ അലക്ഷ്യമായി ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ എറിയുന്നതൊക്കെ ഇതിൽ പെടുന്നതാണ് ഇവിടെ നമ്മുടെ പ്രവൃത്തി മൂലം ജലാശയം മലിനപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജലാശയങ്ങളൊന്നും ആരും മലിനപ്പെടുത്തരുത് അത് ഗുരുതരമായ കുറ്റം തന്നെയാണ് ശിക്ഷ ലഭിക്കാൻ തക്കതായ കുറ്റം തന്നെയാണ് ഇത്രയാണ് ഉള്ളത് ഇത് സിലബസിൽ തുടക്കത്ത് പറയുന്ന കുറച്ച് സെക്ഷൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയുള്ളതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം ഫയർമാൻ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ക്ലാസുകൾ ഉണ്ടാവും അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അനാബിൾ ചെയ്താൽ ഇത്യ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരും ഞാൻ അടുത്ത ക്ലാസ് കാണാം താങ്ക്